ഇന്ത്യയുടെ രണ്ടാം ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 2 വിജയകരമായി വിക്ഷേപിച്ചിരിക്കുകയാണ്. ചന്ദ്രയാൻ 2 ഇപ്പോൾ ചന്ദ്രനെ ലക്ഷ്യമാക്കി കുതിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം സൂര്യനെക്കുറിച്ചുള്ള പഠനമാണ്. ആദിത്യ L1 എന്ന പര്യവേക്ഷണ പേടകം അടുത്ത വർഷം 2020 സൂര്യനെ ലക്ഷ്യമാക്കി പുറപ്പെടും. സൂര്യനിൽ നിന്ന് ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ നിന്നുകൊണ്ടാണ് ആദിത്യ L1 സൂര്യനെ പഠിക്കുക. ഇപ്പോൾ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചന്ദ്രയാൻ 3 2024 ഇന്ത്യ വിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. ചന്ദ്രയാൻ 2 തുടർച്ച തന്നെയാണ് ചന്ദ്രയാൻ 3. ഇനി എന്തൊക്കെയാണ് ചന്ദ്രയാൻ 3 പ്രത്യേകത എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഇന്ത്യ മാത്രമായിട്ടല്ല ചന്ദ്രയാൻ 3 വികസിപ്പിച്ചിരിക്കുന്നത്, അതിൽ ജപ്പാൻ കൂടി പങ്കാളിയാണ്. ISROയുടെ ഒപ്പം തന്നെ ജപ്പാൻ്റെ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി, അവിടുത്തെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ISRO പോലെ തന്നെയുള്ള ജപ്പാൻ്റെ ഏജൻസി ആയിട്ടുള്ള ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി, JAXA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഏജൻസിയുമായി സഹകരിച്ചുകൊണ്ടാണ് ISRO ചന്ദ്രയാൻ 3 വികസിപ്പിച്ചിരിക്കുന്നത്. ഇനി എന്തെല്ലാമാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പ്രത്യേകതകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. റോബോട്ടിക് സാങ്കേതിക വിദ്യയായിരിക്കും ഇതിൽ ഉണ്ടാവുക. അതായത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ റോബോട്ടുകളാണ് പരിശോധനയും പഠനവും നടത്തുന്നത്. മാത്രമല്ല റോവർ ആണ് ജപ്പാൻ നിർമ്മിക്കുന്നത്, ഒപ്പം ലാൻഡർ ISROയുടെയാണ്. ISROയുടെ ലാൻഡറാണ് ചന്ദ്രനിൽ ഇറങ്ങുക. അവിടെ നിന്ന് പിന്നീട് റോബോട്ടുകൾ ചന്ദ്രനെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക ലക്ഷ്യം എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 ലക്ഷ്യം, ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ മണ്ണും കല്ലും ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതുവരെ ഒരു രാജ്യവും, ചന്ദ്ര ദൗത്യത്തിൽ ഏർപ്പെട്ട ഒരു രാജ്യവും, ഇന്ത്യയെ കൂടാതെ 3 ചാന്ദ്ര ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്, റഷ്യ, അമേരിക്ക, ചൈന, ഈ 3 ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ് ചന്ദ്രയാൻ 3 ലക്ഷ്യമിടുന്നത്. അവിടുത്തെ കല്ലും മണ്ണും ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുക, എന്നിട്ട് ഭൂമിയിൽ വെച്ച് അതിൻ്റെ ഘടനയെക്കുറിച്ച് വിശദമായി പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചന്ദ്രയാൻ 3 പ്രധാനപ്പെട്ട മിഷനും അതുതന്നെയാണ്, അതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്, ചന്ദ്രനിലെ കല്ലും മണ്ണും ശേഖരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് എത്തിക്കുക. പക്ഷേ ഈ ഒരു സാങ്കേതിക വിദ്യ ഇതുവരെ ആരും വികസിപ്പിച്ചിട്ടില്ല. ചൈന വികസിപ്പിച്ചിട്ടില്ല, അമേരിക്ക വികസിപ്പിച്ചിട്ടില്ല, റഷ്യ വികസിപ്പിച്ചിട്ടില്ല. ജപ്പാൻ്റെ സഹകരണത്തോടെ ISRO ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചന്ദ്രയാൻ 3 വിജയം ഇരിക്കുന്നത്. ഏതായാലും ചന്ദ്രയാൻ 3 ബേസ് എന്ന് പറയുന്നത് ചന്ദ്രയാൻ 2 തരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനം തന്നെയാണ്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചന്ദ്രയാൻ 3 ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇരിക്കുന്നത്. എന്തെല്ലാമാണ് ചന്ദ്രയാൻ 2 തരുന്നത്, അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനവും ആ പഠനത്തിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ചന്ദ്രയാൻ 3. അതുതന്നെയാണ് അതിൻ്റെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത. ഏതാണ്ട് 12 ലക്ഷ്യങ്ങളാണ് ചന്ദ്രയാൻ 2 ഉള്ളത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുക. അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ചന്ദ്രയാൻ 2 തന്നെയാണ്. അത് തരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രയാൻ 3 ഡിസൈൻ ചെയ്യുക.